ഹായ് ഗേസ്, അപ്പം ഞങ്ങൾ ഇന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുടുക്കിക്ക് പോകണം, നടന്നു പോകണം, എന്നിട്ട് അവിടെ നമ്മൾ ബസ് കയറിയിട്ട് പോകും. അപ്പം നമുക്ക് ബസ് കയറിയിട്ട് സ്റ്റുഡിയോയിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു, മഴ ചാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബത്തേരി ടൗണിലെത്തി. ഏറ്റവും വൃത്തിയുള്ള, വയനാട്ടിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു ടൗണാണ് ബത്തേരി ടൗൺ കേട്ടോ. അപ്പോൾ എനിക്ക് THS-ൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒന്ന് ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ലാബ് കയറി. അങ്ങനെ അത് ബ്ലഡ് കൊടുത്തു. അതിന് ശേഷം നമ്മൾ മിൻറ്റുമാൾ, അതിൻ്റെ തൊട്ടടുത്താണ് മിൻറ്റുമാൾ. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും എന്നാൽ പിന്നെ മിൻറ്റുമാളിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എന്താക്കി, അങ്ങനെ മിൻറ്റുമാളിൽ കയറി. മിൻറ്റുമാളിൽ കയറിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് എവിടെയാണ്, ഞങ്ങൾ നേരെ പോയത് ട്രെൻസിലാണ് പോയത് കേട്ടോ. ട്രെൻസിൽ പോയി. അപ്പം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി. പക്ഷെ ഭയങ്കര റൈറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ഫസ്റ്റ് തന്നെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് പോലുള്ള ഈ ഒരു ടീഷർട്ടാണ് നോക്കിയത്. അപ്പം എല്ലാത്തിനും നല്ല വിലയാണ് ഗൈസ്. ഇതിന് തന്നെ 899 ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പല കളറും അവൈലബിൾ ആയിരുന്നു കേട്ടോ. നല്ല രസം, നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇതുപോലെയുള്ള ടീഷർട്ടുകളും ഉണ്ടായിരുന്നു, വൈറ്റ് കോളർ വരുന്നുള്ളത്, ഇങ്ങനത്തെ മോഡലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ഇങ്ങനത്തെ ടോപ്പ്, വൈറ്റ് ടോപ്പ്, ഇതിൻ്റെ ജീൻസിൻ്റെ കോട്ട്, ജാക്കറ്റ്, പിന്നെ ഷർട്ട് നോക്കി. ഷർട്ടിൽ എനിക്ക് ഈ ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു പർപ്പിളും വൈറ്റും കൂടിയിട്ടുള്ള ഈ ഒരു ചെറിയ ചെക്ക് വന്നിട്ടുള്ള, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ തന്നെയുള്ള കുറച്ച് ഷർട്ടുകളാണിത്, അതിൻ്റെ കളർ ചേഞ്ചും പിന്നെ വലിയ ചെക്കൊക്കെ ഉള്ള ഷർട്ടുകളായിരുന്നു. എനിക്ക് ആ ഒരു ഷർട്ട് മാത്രമേ അതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നിങ്ങനെ എടുത്ത് കാണിച്ച് തരികയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രെൻസിൽ വരുന്നത്. പിന്നെ ഇവിടെ മിൻറ്റുമാളിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് മിൻറ്റുമാളിൽ വരുന്നത്. പിന്നെ നമ്മളെ ബേബീസിൻ്റെ ഇതിൽ നല്ല നല്ല ഉടുപ്പുകളുണ്ടായിരുന്നു, ഫ്രോക്കുകളൊക്കെ എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. 4000, 2000, 3000 അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് നോക്കി വെറുതെ. നമുക്ക് കാണാൻ നല്ല രസമാണ്, എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാണാൻ, കണ്ണ് നിറയിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി. പിന്നെ ഞാൻ ട്രയൽ റൂമ് കയറിയിട്ട് 2-3 എടുത്തു, എന്നിട്ട് ഇട്ട് നോക്കി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഫോണിൽ കാണുമ്പോൾ അത്ര ഉണ്ടാവില്ല, അപ്പോൾ ശരിക്കും ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ സെറ്റ് ഉണ്ടായിരുന്നു, അത് ടോപ്പും അതുപോലെ തന്നെ സ്കേർട്ടും വരുന്നത്. പിന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പും, ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാത്തിനും 1600 something ആണ്. അപ്പോൾ എല്ലാം എന്താ, നമ്മൾ അവിടുന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് 2-3 ഫോട്ടോയും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ അവിടെ വെച്ചു. അതിന് ഞങ്ങൾ എന്തൊക്കെയാണ് മേലെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മേലെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് മേലത്തെ ഇതിൽ വന്നപ്പോഴാണ് ഇവിടെ പേഴ്സും കാര്യങ്ങളും ബാഗൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ പേഴ്സും അതുപോലെ ഇങ്ങനത്തെ ബാഗൊക്കെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അതും കൂടി എടുത്ത്. പിന്നെ ഈ ഒരു ബാഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതും ഇഷ്ടപ്പെട്ടു, പിന്നെ ഇതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ചോദിക്കുന്നുണ്ട്, ഓരോരുത്തരും ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. 600 something അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, 500-600 something ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ബാഗ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതെല്ലാം ഇങ്ങനെ വെറുതെ നോക്കി. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാം നോക്കല്ലാതെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മിൻറ്റുമാളിൽ പോയിട്ട്. അങ്ങനെ പിന്നെ ആ പിങ്ക് ഈ ഒരു ബാഗും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഹിന്ദിക്കാരൊക്കെ ഇടൂലേ, ഒരു കയ്യിലിങ്ങനെ സിനിമ നടികളൊക്കെ പിടിക്കുന്ന അങ്ങനത്തെ ഒരു ബാഗുണ്ടായിരുന്നു. പിന്നെ ഇത് മറ്റേ ഇതിൻ്റെ ചെറുത് കേട്ടോ, വളരെ ചെറുതായിട്ടുള്ളതാണ്. ആ നമ്മളെ ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു മോഡലല്ലേ ആ ബാഗിന് ചെറുത്, അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പേഴ്സുകളുണ്ടായിരുന്നു. ആ ഇതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദി നടിമാരൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് മിൻറ്റുമാളൊന്ന് ചിട്ടിക്കാണെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഷർട്ടും, വേറെ ഷോപ്പാണിത്, അതിലൂടെ അങ്ങനെ പോയപ്പോൾ കണ്ടാണ്. എനിക്ക് ഈ ഗ്രീന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
ഞങ്ങളെ മിൻഡിമാളിൽ കയറണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു നമ്മളെ ലബോറട്ടറി ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കയറിയത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു, ഫുഡ് കോർട്ടിൽ വന്നു. ഏറ്റവും മുകളിൽ ഫുഡ് കോർട്ടിൽ നല്ല രസമുണ്ട് കേട്ടോ, കാണാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയൊരിതാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ നബിദിനായതുകൊണ്ട് തന്നെ അന്ന് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ, തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അതുതന്നെ ഞങ്ങൾ നേരെ സുഡിയോ പോയിട്ട് ഞങ്ങൾ എന്താക്കി, ഫസ്റ്റ് തന്നെ ഇതായി ഇങ്ങനത്തെ സെക്ഷനാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഗേൾസിൻ്റെയാണ് കേട്ടോ, മൊത്തം ഗേൾസിൻ്റെ തന്നെയാണ് താഴ്ഭാഗം, മേലെയാണ് ബോയ്സിൻ്റെയും അതുപോലെ കിഡ്സിൻ്റെയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഇങ്ങനത്തെ ടോപ്പുകളായിരുന്നു ഉണ്ടായത്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, പ്രിൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണമൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളതെല്ലാം ഞാൻ മറന്നുപോയി, കണ്ട പിന്നെ ഞാൻ ആ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം ഓരോന്നോരോന്ന് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതാ വൈറ്റ്, വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതാ വൈറ്റ്. ഇതിൻ്റെ കളർ ചേഞ്ച് കുറേ ഉണ്ട് കേട്ടോ, അതാ സ്കൈ ബ്ലൂ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്. ഇങ്ങനത്തെ ഷോർട്ടായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ അങ്ങനത്തെ ടോപ്പാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഞാനിങ്ങനെ വെറുതെ എടുത്ത് നോക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് എല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നീല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ബ്ലാക്കും ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ, ആ പ്രിൻ്റ് വന്നിട്ടുള്ള ആ പുള്ളിപ്പുള്ളിയുള്ള അതും ഇഷ്ടപ്പെട്ടു. പിന്നെ പാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ എടുത്ത് വെച്ചിട്ട് വേറെ ഒന്നും കൂടി പെയർ ചെയ്ത് നോക്കി രസം ഉണ്ടാവുമെന്നൊക്കെ ഇട്ട് നോക്കിയിട്ടില്ലായിരുന്നു, ട്രയൽ ചെയ്തിട്ടില്ല. പിന്നെ ആ ഡെമ്മിയിലുള്ളല്ലേ, അത് ഞാൻ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എടുത്തു. അങ്ങനെ രണ്ട് മൂന്ന് ഡ്രസ്സ് ഞാൻ എന്തൊക്കെ ട്രയൽ റൂമിൽ കയറിയിട്ട് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ട്രയൽ ചെയ്യാൻ വേണ്ടി കയറി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ട് നോക്കിയത്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് നമ്മളെ ക്രോപ്പ് ടോപ്പും അതുപോലെ സ്കേർട്ടും ആണുള്ളത്, അത് നല്ല രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡെമ്മിയിൽ കണ്ട് അത് ഇട്ട് നോക്കി, പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എന്താ അറിയില്ല, എനിക്കത് അത്ര ചേരുന്നില്ല, എന്തോ മനസ്സിലാകുന്നില്ല ആ ഒരു മോഡൽ ഇട്ടിട്ട് തിരിച്ചറിയ, അങ്ങനെ എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ആ ബ്ലാക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ ഈ ഒരു കാപ്പി കളർ, എന്ത് കളറാണ് ഇത്, മെറൂൺ കളർ, ആ ഇതിട്ട് നോക്കി. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇട്ടിട്ട്, കൈയൊക്കെ കണ്ടില്ല, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ നേരത്തെ ട്രെൻസിൽ കയറിയിട്ട വൈറ്റിൻ്റെ ഒരു കളർ ചേഞ്ച്, പിന്നെ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നോക്കി, എന്തായാലും വന്നതല്ലേ അപ്പം എല്ലാം നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തൊക്കെ ലിപ്സ്റ്റിക്കുകൾ നോക്കി. നല്ല അടിപൊളി ഷെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തതും കൊണ്ട് അറിയില്ലല്ലോ ഏതാണ് നല്ലത് ഏതാ ചീത്തയെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ലിക്വിഡ് ഉണ്ടായിരുന്നു, ക്രയോൺ ഉണ്ടായിരുന്നു, പിന്നെ ലിപ് ബാം ഉണ്ടായിരുന്നു, ലിപ് ഗ്ലോസ് ഉണ്ടായിരുന്നു, എല്ലാം നല്ല വെറൈറ്റി കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനെന്താക്കി, ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എല്ലാം ട്രയൽ ചെയ്ത് നോക്കി കേട്ടോ, എല്ലാം ചുണ്ടിൽ വാരി പൊത്തിയിട്ട് എന്തായാലും ഒന്ന് ലോസ് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകൾ തന്നെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ലിപ് ഗ്ലോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ, രണ്ട് ഇതിൽ വരുന്നുണ്ട്, ലിപ് ഗ്ലോസ് തന്നെയാണ് തോന്നുന്നു, രണ്ട് മൂന്ന് ഇത് കളറിൽ വരുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റർ ഉണ്ടായിരുന്നു, എല്ലാം അതൊക്കെ പൊട്ടിയതായി പോയിട്ടുണ്ട്, മറ്റേതൊക്കെ വാങ്ങിയതാണോ എന്താണെന്നറിയില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് ലൂസ് പൗഡറാണെന്ന് തോന്നുന്നു. പിന്നെ 49 രൂപേൻ്റെ കുറേ ലിപ് ബാമുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടംപോലെ ലിപ് ബാമുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാ ഇവിടെയുണ്ട്, ഇത് 199 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ ഇട്ട് നോക്കിയതിൻ്റെ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിൻ്റെയൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ലിപ്സ്റ്റിക്കുകളുണ്ട്, 199 രൂപയാണ്. പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷനിൽ വന്നു, ചെരുപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഞാനൊന്ന് ഇട്ട് നോക്കി, അപ്പോൾ എനിക്ക് ഒന്നും കയറുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണെന്നറിയില്ല, ചെരുപ്പൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പകുതി വരെ കയറും പിന്നെ കയറുന്നില്ലായിരുന്നു, ഇതൊക്കെ പിന്നെ കയറിയിരുന്നു കേട്ടോ. പിന്നെ ഇത് കാണാനും ഭംഗിയുണ്ടായിരുന്നു, പിന്നെ ഇതൊന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ, വെറുതെ പോയി തെണ്ടി തിരിഞ്ഞ് വന്നു എന്നാണ് സത്യം. അങ്ങനെ ചെരുപ്പൊക്കെ നോക്കി ഇത് എനിക്കിഷ്ടപ്പെട്ടു, ഇതും ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ള വൈറ്റും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ള,
ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ വായിച്ചിട്ട് പിന്നെ കാല് തന്നെ കറുത്തു പോയിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യൂല, എല്ലാം ഒന്ന് ഇട്ട് നോക്കാന്നല്ല, ഞാൻ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യില്ല. ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യും, മറ്റൊന്നും ഞാൻ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുക. അപ്പോൾ വെറുതെ ഇട്ട് നോക്കി എല്ലാം പരിധി അവിടെ. പിന്നെ കുറേ ആൾക്കാർ വന്നിങ്ങനെ എടുത്തിട്ടിട്ടിട്ട് പോയത് കൊണ്ട് അവരങ്ങനെ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇതിട്ടിപ്പോൾ വീഴാൻ പോകുന്നുണ്ടായിരുന്നു, കാരണം അതിൻ്റെ ഹീൽസ് അങ്ങനെയുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലുണ്ടായിരുന്നത്. പിന്നെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് എത്രയായിരുന്നു? ഇതിനും 99 തെറ്റാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം നോക്കിയിട്ട് അവിടുന്ന് ബില്ലാക്കിയിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നല്ല മഴയൊക്കെ കൊണ്ടിങ്ങനെ കുടയില്ല രണ്ടാളെ കയ്യിലും, അങ്ങനെ മഴ കൊണ്ടിങ്ങനെ വരുമ്പോഴാണ് നമ്മൾ KFC ബോർഡ് കണ്ടത്. അപ്പോൾ ഞങ്ങളെന്തൊക്കെ KFC വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് നമുക്ക് ബോയിൽ ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. ടിപ്പു സുൽത്താൻ്റെ കോട്ട അല്ലേ. ഇതിൽ പോയാൽ മൈസൂർ എത്തും, എന്നാൽ നമ്മൾ പോയാലോ. കിണറുണ്ടോ? എന്നാൽ നമ്മൾ പോയാലോ, മൈസൂർ പോയാലോ. എന്നാൽ ചിലവ് കുറവല്ലേ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കിണറുണ്ട് ഇതിൻ്റെ ഉള്ളില്, അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ മൈസൂർ എത്തും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കത് പോയി നോക്കിയാലോ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡൊക്കെ പോയിട്ടില്ല. ഈ കിണ ഇത് ഇതാണ് കിണറ്, ഇതാണ് കിണറ്. ഇവിടെ ഫുൾ കപ്പിൾസ് ആണ് കേട്ടോ. ഇവിടെ ഫുൾ കപ്പിൾസ് ആണ് വരാറ്. നമ്മൾ വൈതെറ്റി വന്ന് പോയതാണെന്ന് തോന്നുന്നു. അമ്പലോ ഇതെന്താ അതിൻ്റെ ഉള്ളില് പൂട്ടിട്ടിരുന്നത് ആണോ? ആ ഇവിടുന്ന് ഫോട്ടോ എടുക്കാലോ. ജയിൽ തടവറ പോലത്തെ ഒരു തടവറയുണ്ട്. അതിൻ്റെ ഉള്ളിലും ഒരു ഇതുണ്ട് വാതിലില്ലേ. നല്ല ആഹാ നല്ല കൊത്തുവർക്കാണ് കേട്ടോ, നല്ല കല്ലിൻ്റെ പണിയാണ്. അമ്പ ഫുൾ വെൽ സെറ്റപ്പാണ് ഗൈസ്. നിങ്ങൾക്ക് നല്ല ഇതാണ് ഇപ്പം ജൈൻ ടെമ്പിൾ. ഇവിടെ മറ്റേ ഷൂട്ടിനായിരുന്നു ശരിക്കും ഫോട്ടോ എടുക്കുന്നത്. ഇതില്ല സേവ് ദ ഡേറ്റ് ഒക്കെ. ഇതിൻ്റെ ഉള്ളിൽ ആ സാധനം നമ്മൾ കണ്ട് ഇപ്പോൾ ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. എന്തായാലും നേരം വൈകിട്ടുണ്ട്. ചീത്തവിളി കേൾക്കുമായിരിക്കും അല്ലേ? കേൾക്കും, ചിലപ്പോൾ കേൾക്കും. അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. പിന്നെ നമ്മൾ ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ മണം കൊണ്ടിങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒന്ന് വേഗം വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയാണ് കേട്ടപ്പോൾ. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ സുഡിയോ ഈ ഒരു ടീഷർട്ടും അതുപോലെ തന്നെ ഒരു ലിപ്സ്റ്റിക്കുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എത്രയുള്ളൂ, നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പം ഇത്രയുള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പൊട്ടേ, ടാറ്റ, ബൈ ബൈ.